ഏറ്റവും വലിയ സസ്യകുടുംബമായ കോമ്പോസിറ്റിയിലെ അംഗങ്ങളായ ഡെയ്സികൾ, സൂര്യകാന്തി പൂക്കൾ, ജമന്തികൾ, പൂച്ചെടികൾ എന്നിവരുടെ ബന്ധുവായ വെൽവെറ്റ് പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മലയാളത്തിൽ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോകൾ വളരെ വിരളമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്തോനേഷ്യയിലെ ജാവദ്വീപ് സ്വദേശിയായ ഇത് 1-2 അടി ഉയരത്തിൽ വളരെ വേഗത്തിൽ വളരുന്നു. വെൽവെറ്റ് പ്ലാന്റിന്റെ ശാസ്ത്രീയ നാമം ഗൈനുറ ഓറൻറ്റിയാക് എന്നാണ്. പർപ്പ് വെൽവെറ്റ് പ്ലാന്റ്, പർപ്പ് പാഷൻ പ്ലാന്റ്, റോയൽ വെൽവെറ്റ് പ്ലാന്റ് എന്നിങ്ങനെ നിരവധി പേരുകളിൽ ഈ പ്ലാന്റ് അറിയപ്പെടുന്നു. ഈ പ്ലാന്റിന്റെ ആകർഷണം പൂക്കളെക്കാൾ ഇലകളിലാണ്. ചെറിയ ചുവപ്പ് മഞ്ഞ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഇലകളുടെ സൗന്ദര്യത്തെ പൂക്കൾ വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് പൂക്കൾ ഉണ്ടായാൽ ഉടൻ തന്നെ അവയെ അടർത്തി മാറ്റുന്നു. തൂക്കിയിട്ട് ചെടികളിൽ ഇവയെ വളർത്തുക ഇലകളുടെ ഭംഗി നന്നായി കാണപ്പെടാൻ ഇത് സഹായിക്കുന്നു. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഇവയ്ക്ക് വളരെ കൂടുതലാണ്. അമിതമായ നനവ് മൂലമുണ്ടാകുന്ന വേരുചീയലാണ് ഇവരുടെ പ്രധാന പ്രശ്നം. ചെടി വളരെയധികം നീളമാകാൻ തുടങ്ങും മുമ്പ് ട്രിം ചെയ്യുക. ഇങ്ങനെ ട്രിം ചെയ്യുന്നത് പുതിയ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. വെട്ടിയെടുത്ത ഭാഗം നമുക്ക് പുതിയ സസ്യങ്ങൾ വളർത്താൻ ഉപയോഗിക്കാം. ഇലയുടെ അടിവശം എന്തു നല്ല പർപ്പിൾ കളറിലാണ് ഇരിക്കുന്നത്. ചുവപ്പ് പർപ്പിൾ രോമങ്ങൾ മൂടപ്പെട്ടിരിക്കുന്നു. പരുക്കൻ പല്ലുള്ള ഓവൽ പച്ച ഇലകൾ 8 ഇഞ്ച് വരെ നീളമുണ്ട്. തണ്ടിന്റെ ഉപരിതലം രോമങ്ങൾ അഥവാ പ്യൂബസെന്റിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. വൈറ്റ് ഫ്ലൈ, മിലി ബട്ടുകൾ, ചിലന്തി, സ്കെയിൻ മുഞ്ഞ എന്നിവ ഒരു പ്രശ്നമാകാം. ശോഭയുള്ള മിതമായ വെളിച്ചത്തിൽ വെക്കുക. പക്ഷേ നേരിട്ട് സൂര്യപ്രകാശം ഇലകളിലെത്താൻ അനുവദിക്കരുത്. ശോഭയുള്ള പ്രകാശം പർപ്പിൾ പാഷൻ പ്ലാന്റിന്റെ നിറം ആകർഷണീയമാക്കുന്നു. വേണ്ടത്ര വെളിച്ചം ലഭിക്കാത്തതിനാൽ ഇലകളിലെ കടുത്ത പർപ്പിൾ നിറം മങ്ങാൻ തുടങ്ങും. സ്റ്റെംപ് വെട്ടിയെടുത്ത് എളുപ്പത്തിൽ പ്രചരിപ്പിക്കുന്നു.
ഈർപ്പം നിലനിർത്തുന്നതും എന്നാൽ വേഗത്തിൽ വറ്റിക്കുന്നതുമായ ഒരു നല്ല ഇൻഡോർ പോട്ടിംഗ് മണ്ണ് ഉപയോഗിക്കുക. അതിനായി ഞാൻ ചകിരിച്ചോറ്, പെർലൈറ്റ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ കലർത്തിയ മണ്ണ് ഉപയോഗിക്കുക. അമിതമായി നനയ്ക്കുന്നതും വേര് ചീയുന്നതും തടയാൻ കലത്തിൻ്റെ അടിയിൽ ഡ്രൈനേജ് ദ്വാരങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. വെള്ളത്തിലും നമുക്ക് ഈ പ്ലാന്റിനെ പ്രോപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. കട്ടിങ്സ് വെച്ച് ചെടി മുളപ്പിക്കുന്നതിനേയും കാട്ടിയും വളരെ പെതുക്കെയാണ് ലീഫ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. നനയ്ക്കുന്നതിന് മുമ്പ് മണ്ണിന്റെ മുകളിൽ കാൽ ഭാഗത്തോളം ഉണങ്ങാൻ എപ്പോഴും അനുവദിക്കുക. ദുർബലമായ വേരുകളാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ റൂട്ട് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. അമിതമായി വെള്ളം വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഒരു പർപ്പിൾ വയലറ്റ് പ്ലാന്റ് നന്നായി വളർത്താൻ നനവ് കുറയ്ക്കുക.